എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ എമ്മയുടെ അമ്മ എമ്മയെ അവളുടെ ഗ്രാൻഡ് പേടെ വീട്ടിലാക്കും. അമ്മ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ ഞാൻ തിരികെ എത്തി നിന്നെ കൊണ്ടുപോകും. അമ്മയുടെ വാക്കുകള് അത് കേൾക്കുമ്പോ തന്നെ എമ്മയ്ക്ക് മനസ്സിലാവും അമ്മ ഇനി അവളെ തേടി മടങ്ങി വരാൻ പോകുന്നില്ല എന്ന്. അപ്പൊ ഗ്രാൻഡ് പാ ഇപ്പൊ ഷിനിച്ചിരിയോടും മൈഗയോടും പറയും, എമ്മ ഇനി മുതൽ നിങ്ങളുടെ സ്വന്തം പെങ്ങളാണ്. മൈഗയാണെങ്കില് ഇപ്പൊ എമ്മയുടെ പേരും രൂപവും കണ്ട് അവളെ കളിയാക്കാൻ തുടങ്ങും. അത് കണ്ട് ഗ്രാൻഡ് പാ ഇപ്പൊ നമ്മുടെ ചെക്കന്റെ തലയ്ക്ക് ഒരു കിഴുക്ക് കൊടുത്ത് അവനെ കൂട്ടിക്കൊണ്ടു പോകും. നമ്മുടെ ഗ്രാൻഡ് പാ ആള് ചില്ലറക്കാരനല്ല, ബ്ലാക്ക് ബെൽറ്റും കുൻഫു ഒക്കെ പഠിച്ച വലിയൊരു മാസ്റ്റർ ആണ്. അദ്ദേഹം ഇപ്പോ മൈക്കയ്ക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ എമ്മ അവൾ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അതൊക്കെ നോക്കിയിരുന്ന് അങ്ങനെ കണ്ടുപഠിക്കാൻ ശ്രമിക്കും. നമ്മുടെ ബാജിയും അവിടെ തന്നെയാണ് കരാട്ട പഠിക്കുന്നത്, പക്ഷെ അവൻ നല്ല ഉഴപ്പനാണ്. മൈക്കയെ ഉടനെ എമ്മയെ ബാജിക്ക് പരിചയപ്പെടുത്തി കൊടുക്കും, എന്നിട്ട് വീണ്ടും അവളുടെ പേര് പറഞ്ഞ് അവളെ കളിയാക്കും. അത് കേട്ട് നമ്മുടെ ചുന്ദരിക്ക് ഒരുപാട് വിഷമായി, അവള് പൊട്ടിക്കരയും. അവള് കരഞ്ഞുകൊണ്ട് ഇപ്പൊ പുറത്തേക്ക് നടക്കും, എനിക്കറിയാം എന്റെ പേര്, അത് വളരെ ഡിഫറെന്റ് ആണ്, മാത്രമല്ല എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്റെ അമ്മയ്ക്ക് പോലും എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ച് അമ്മ പോയത്. പക്ഷെ അമ്മ പോയപ്പോ പോലും എന്നോട് കളവ് പറഞ്ഞു അമ്മ തിരികെ വരുമെന്ന്. എനിക്കുറപ്പാണ് അമ്മ ഒരിക്കലും തിരികെ വരില്ല എന്ന്. കട്ട് ചെയ്ത ഇപ്പൊ ഷിനിച്ചിരോ അവൻ ഗ്രാൻഡ്പയോട് പറയും, എമ്മ ഇപ്പോ വന്നതുപോലെയല്ല, അവളിപ്പോ പതിയെ പതിയെ ഇവിടമായിട്ട് ശരിക്കും അഡാപ്റ്റ് ആയി, നല്ല ഫ്രണ്ട്സും ഒരുപാട് ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് അവള് നല്ല ഹാപ്പിയാണ്. പക്ഷെ ഗ്രാൻഡ്പയ്ക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടാവില്ല. അത് ദൂരെ നിന്ന് കേട്ട മൈഗൈ അവനിപ്പോ എമ്മയുടെ അടുത്തേക്ക് വരും. അവൻ പറയും, എന്റെ പേരും ഡിഫറെന്റ് ആണ് മൈക്കൈ, പക്ഷെ എന്തോ എനിക്ക് എന്റെ പേരും നിന്റെ പേരും ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അത് കേൾക്കുമ്പോ ഇപ്പൊ എമ്മ അവൾ ഒരുപാട് ഹാപ്പി ആവും. അന്ന് മുതല് അവര് തിക് ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും ജീവിക്കുക. കട്ട് ചെയ്ത ഇനിപ്പി അവൻ മൈക്കയോട് പറയും, ബ്ലാക്ക് ഡ്രാഗൺ ടീം അത് മുഴുവനായിട്ടും ഇപ്പൊ ടോക്കിയോ ഗ്യാങ്ങിന്റെ കൂടെ ചേരാൻ പോവാണ്. മാത്രമല്ല ടോക്കിമിച്ചി ആണ് ബ്ലാക്ക് ഡ്രാഗന്റെ 11th ജനറേഷന്റെ ലീഡർ, അതുപോലെ തന്നെ അവൻ ടോക്കിയോ ഗ്യാങ്ങിലെ 1st ഡിവിഷന്റെ ലീഡറും ആണ്. അത് കേട്ട് മൈക്കൈ അവൻ ടെൻഷനാവും. മൈക്കൈ പറയും, ഞാൻ ടോക്കിമിച്ചിയെ കണ്ട് സംസാരിക്കാം, അതിനുശേഷം അവന് 100% താല്പര്യമാണെങ്കിൽ മാത്രം ബ്ലാക്ക് ഡ്രാഗന്റെ ലീഡർ ആവാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നെക്സ്റ്റ് ഡേ മൈക്കൈ ഇപ്പൊ ടോക്കിമിച്ചിയോട് സംസാരിക്കുകയാണ്. ടോക്കിമിച്ചി പറയും, 5th ഡിവിഷനിലെ ലീഡർ അവൻ നമ്മളെ ചതിക്കുകയാണ്, മാത്രമല്ല നാളെയാണ് ടെൻജി ഗ്രൂപ്പ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് കക്കിച്ചു അവനിപ്പോ ഇസാനയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇക്കിച്ചു അവൻ ഇസാനോട് പറയും, ഇത്രയും കാലവും നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു, പക്ഷെ ഇനി നിനക്ക് വേണ്ടി ആരെയും കൊല്ലാൻ ഞാൻ തയ്യാറല്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ടോമോൺ ഗ്യാങ് അവരെല്ലാവരും ഒത്തുകൂടി ഇപ്പൊ ടെൻജിക്യു ഗ്യാങ്ങുമായിട്ടുള്ള ഫൈറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഡ്രാഗൺ പറയും, 1st ഡിവിഷന്റെ ചുമതല അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോക്കോയെ അവൻ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കുക എന്നതാണ്. അതിന്റെ കൂടെ തന്നെ കീസക്കയെയും ഇസാനെയും അവർ രണ്ടുപേരെയും അടിച്ചു ഓടിക്കണം. ഒരു പക്ഷേ ടെൻജിക്യു ടീം അവര് ഡയറക്റ്റ് ആയിട്ട് നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡ്രാഗൺ വളരെ കാര്യമായിട്ട് സംസാരിക്കുമ്പോ ഹോക്കായി അവൻ അവിടേക്ക് വരും. അവൻ ഓടി വന്ന് പറയും, ടെൻജിക്യു ഗ്രൂപ്പ് സ്മൈലിയെയും മീറ്റ്സിയെയും ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോ അവർ തട്ടിക്കൊണ്ടുപോയി. ടെൻജിക്യു ഗ്യാങ് അവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മളും അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യണം. ഹോക്കായി പറയും, 2nd and 3rd ഈ 2 ഡിവിഷന്റെയും ലീഡേഴ്സ് ആണ് ഇപ്പൊ പരുക്ക് പറ്റി കിടക്കുന്നത്. 5th ഡിവിഷന്റെ ലീഡർ അവൻ നേരത്തെ തന്നെ നമ്മളെ ചീറ്റ് ചെയ്ത് മുങ്ങി, അതുകൊണ്ട് തന്നെ ഇപ്പൊ ടോക്കിയോ ഗ്യാങ് വലിയ വെല്ലുവിളിയിലാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത ഉറപ്പായിട്ടും നമ്മൾ തോറ്റുപോകും. അപ്പൊ മൈക്കേ അവൻ ഹോക്കായോട് പറയും, നീ ഫൈറ്റ് ചെയ്യേണ്ട, ഹോസ്പിറ്റലിലുള്ള നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ഉറപ്പായിട്ടും നീ ഉണ്ടാവണം. അതെന്തിനാണെന്ന് ചോദിച്ച അവർക്ക് ബോധം വന്നാൽ ഉടൻ അവർ ടെൻജിക്യു ഗ്യാങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പുറപ്പെടും, അത് തടയാനാണ് നിന്നെ ഞാൻ അയക്കുന്നത്. മൈഗൈ എല്ലാവരോടുമായിട്ട് പറയും, എനിക്കറിയാം നിങ്ങളുടെ ഉള്ളില് ഇപ്പൊ നല്ല ടെൻഷനുണ്ട്, നമ്മുടെ ടോക്കിയോ ഗ്യാങ്ങിലുള്ളവരില് അധികം ആൾക്കാര് ഇപ്പൊ അവരുടെ കസ്റ്റഡിയിലാണ്, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ഫൈറ്റിൽ ജയിക്കാൻ നിങ്ങളുടെ കൂടെ ഞാൻ മാത്രം മതി, നിങ്ങൾ എന്നെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കാന്ന് പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഷിനിച്ചിറോയുടെ കല്ലറയിലേക്ക് ഇപ്പൊ നമ്മുടെ ഹീറോയെ എനിപ്പി കൂട്ടിക്കൊണ്ടുവരും. അവൻ പറയും, ഇവനാണ് ടോക്കിമിച്ചി 11th ബ്ലാക്ക് ഡ്രാഗന്റെ ലീഡർ, മാസ്റ്റർ എങ്ങനെയാണോ ബ്ലാക്ക് ഡ്രാഗൺ ടീമിനെ നല്ല രീതിയിൽ ആരംഭിച്ചത്
അതേ രീതിയിലേക്ക് ബ്ലാക്ക് ഡ്രാഗനെ ടോക്കിമിച്ച് ഉറപ്പായിട്ടും തിരികെ കൊണ്ടുവരുന്നു പറയുമ്പോ ഇപ്പൊ അതേ സ്ഥലത്തേക്ക് ഇസാന അവൻ കടന്നു വരും. ഇസാനെ കണ്ടുടൻ ഇപ്പൊ ഇനിപ്പിക്ക് കാലി കയറി അവൻ ഇടിക്കാൻ പോവും. മര്യാദയ്ക്ക് കോക്കോയെ അവനെ തിരികെ തന്നോ, അല്ലെങ്കിൽ നീ വിവരം അറിയുന്നു പറയുമ്പോ അതിന് ഇസാന പറയും, എന്റെ കോക്കോയെ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടില്ല, അവനൊരു ഓഫർ കൊടുത്തു, അവൻ സ്വീകരിച്ച് എന്റെ കൂടെ വന്നു. കോക്കോയ്ക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയും, അതുകൊണ്ടാണ് ഇത്രയും നാളും നിന്നെ ഞാൻ വെറുതെ വിട്ടത്. ഇനി നീ സീൻ ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റൊന്നും ഞാൻ നോക്കില്ല, നിന്നെ അടിച്ചു കൊന്നുകളയും, കാരണം കോക്കോ അവനിപ്പ എന്റെ കൂടെയാണ്. അങ്ങനെ അവർ ഒന്നിന് പത്ത് പറഞ്ഞ് നൂറ് പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങും. അപ്പൊ എമയും മൈക്കയും അവർ രണ്ടുപേരും ഇവരടി കൂടുന്ന കണ്ട് ഇപ്പൊ അവിടേക്ക് വരും. മൈക്കയെ ടോക്കിമിച്ചെ കണ്ടുടൻ ഇപ്പൊ ടോക്കിമിച്ചോട് പറയും, നീ എമയെ കൂട്ടി പുറത്തേക്ക് പോ. ഇവിടെ ഇസാന അവൻ മൈക്കയോട് പറയും, ഇന്ന് രാത്രി 8 മണിക്കുള്ളില് നമ്മുടെ രണ്ട് ടീമും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നിരിക്കണം. അപ്പൊ അതേ സമയത്ത് എമ അവൾ ഹീറോയോട് പറയും, എനിക്കറിയാം അവനാണ് ഇസാന എന്റെ ബ്രദർ, അവനെ വളരെ ചെറുപ്പത്തിലാണ് ഞാൻ കണ്ടത്, പിന്നീട് കാണുന്നത് ഇപ്പോഴാണ്. ആക്ച്വലി എനിക്കും അവനും യാതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ റിയൽ ബ്രദറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് അത് മൈക്കയാണ്. ഇപ്പൊ അവർ രണ്ടുപേരും സംസാരിച്ച് ഉറപ്പായിട്ടും ഫൈറ്റിലെത്തും. മൈക്കയിനെ എല്ലാവർക്കും പേടിയാണ്, അതുപോലെ തന്നെ ബഹുമാനമാണ്. കാരണം അവന് നല്ല പവറുണ്ട്, അവനെ ആർക്കും തോൽപ്പിക്കാനോ പരാജയപ്പെടുത്താനോ കഴിയില്ല. പക്ഷെ നിങ്ങൾക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ട്, സിനിച്ചിറോയും ബാജിയും അവർ രണ്ടുപേരും മരിച്ചപ്പോഴും മൈക്കൈ അവൻ മാത്രം കരഞ്ഞില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, അവന്റെ ഇമോഷൻസ്, ഫീലിങ്സ്. അത് മറ്റുള്ളവർ കാണുന്നത് അവനൊട്ടും ഇഷ്ടമല്ല. മാത്രമല്ല അവൻ ഇപ്പോഴും കിടന്നുറങ്ങുന്നത് വെറും ഒരു നോർമൽ ബെഡ്ഷീറ്റ് വിരിച്ചാണ്. അവന്റെ ഉള്ളില് അവനൊരു ചെറിയ കുട്ടിയാണ്. എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങള് അവനെ അലട്ടുന്നുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവന്റെ ഉള്ളിലും ഒരുപാട് ടെൻഷനുണ്ട്. പണ്ട് ഇതുപോലായിരുന്നു ഞാനും, എപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും മാത്രം. അതിൽ നിന്നെല്ലാം പുറത്തു വരാൻ എന്നെ സഹായിച്ചത് മൈക്കയാണ്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയില് അവനെ ഞാനും സഹായിക്കുമെന്ന് ഇപ്പൊ അവള് പറയും. അത്രയും പറഞ്ഞ് അവളൊരു ജ്യൂസ് കുടിക്കാനായി കടയിലേക്ക് പോവും. അപ്പോഴായിരിക്കും ഹീറോയ്ക്ക് അവനൊരു കാര്യം ഓർമ്മ വരിക. ഫ്യൂച്ചറില് മൈക്കൈ മരിക്കുന്നതിന് തൊട്ട് മുൻപ് അവൻ ഹീറോയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്റെ ലൈഫ് മുഴുവൻ പ്രശ്നങ്ങൾ നിറഞ്ഞത് മാത്രമായിരുന്നു, എന്റെ മനസ്സ് അതെപ്പോഴും അസ്വസ്ഥമായിരുന്നു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഹീറോയ്ക്ക് മനസ്സിലാവും, ഏമ അവൾ കൂടെ ഉണ്ടെങ്കില് ഉറപ്പായിട്ടും മൈക്കൈ അവൻ മരിക്കാനായിട്ട് തയ്യാറാവില്ല. മാത്രമല്ല അവൻ മോശം കാര്യങ്ങള് ചെയ്യുകയില്ല. നമ്മുടെ ചെക്കൻ അവനങ്ങനെ കാര്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോ രണ്ടുപേര് ബൈക്കില് ചീറിപ്പാഞ്ഞ് ഹീറോയുടെ തൊട്ടടുത്തെത്തും. അതിലൊരാള് സാക്ഷാൽ കീസക്കി. അവനൊരു ഇരുമ്പ് റാഡെടുത്ത് ഇപ്പൊ ഹീറോയെ അടിക്കാനായിട്ട് റെഡിയാവും. അതുകൊണ്ട് പേടിച്ച് ഇപ്പൊ നമ്മുടെ ആള് തല കുനിക്കും. പക്ഷെ ആക്ച്വലി കീസക്കി അവൻ അറ്റാക്ക് ചെയ്യാൻ വന്നത് ടോക്കിമിച്ചി അല്ല, മറിച്ച് എമയെയാണ്. അവൻ ആ റാഡ് വെച്ച് എമയുടെ തലയ്ക്ക് തന്നെ ആഞ്ഞൊരടി. രക്തം തുളുമ്പി അവൾ അങ്ങനെ താഴെ വീഴും. ഹീറോയാവട്ടെ നോ എന്ന് വിളിച്ചലറി കാറും. ഹീറോയുടെ സൗണ്ട് കേട്ട് ഇപ്പൊ മൈക്കൈ അവൻ ഓടി വരും. എന്താ എന്തുപറ്റി? അതിന് ഹീറോ പറയും, കീസക്ക് അവൻ ബൈക്കിൽ വന്ന് ഒരു ഇരുമ്പ് റാഡ് ഉപയോഗിച്ച് എമയുടെ തല തല്ലി പൊളിച്ചു. അത് കേട്ട് ഷോക്കായി മൈക്കൈ ആവട്ടെ അവളെ തൂക്കിയെടുത്ത് ഇപ്പൊ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടും. ആ ഗ്യാപ്പിൽ ഇസാന അവൻ അവിടുന്ന് മുങ്ങും. എമ കണ്ണു തുറക്കും. അവൾ മൈക്കൈയോട് പറയും, എനിക്ക് ഡ്രാഗനെ ഒരുപാട് ഇഷ്ടമാണ്, ഇക്കാര്യം ഉറപ്പായിട്ടും നീ ഡ്രാഗനെ അറിയിക്കണമെന്ന് അവൾ മൈക്കൈയോട് പറയും. അതിന് മൈക്കൈ ടെൻഷനായിട്ട്, നിനക്കൊന്നുമില്ല, നീ തീർച്ചയായിട്ടും തിരിച്ചു വരും, എന്നിട്ട് നീ തന്നെ നിന്റെ ഇഷ്ടം ഡ്രാഗനോട് നേരിട്ട് തുറന്നു പറയണം. അവൾ ഉടനെ ടോക്കിമിച്ചോട് പറയും, മൈക്കയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, അവനെ ഇനി മുതല് നീ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് അവൾ മരിക്കുകയാണ്. പക്ഷെ മൈക്കൈ അവൾ മരിച്ച കാര്യം അറിയാതെ ഇപ്പൊ അവളോട് പറയും, ആക്ച്വലി ഡ്രാഗനും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും പഴയതുപോലെ ഒത്തുകൂടി ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് മൈക്കൈ പറയുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വി ഗോ പൊളി.